ഫ്രണ്ട്സ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയതാര്? ഓപ്ഷൻ എ ഡോക്ടർ ജോസഫ് ഇ മുറയാണ് ലോകത്ത് ആദ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ ജോസഫ് ഇ മുറ. ഇനി അതുപോലെ 1954 ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡോക്ടർ വില്യം ജൊഹാൻ കോൾഫ് ആണ് 1954 ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത്. ഡോക്ടർ വില്യം ജൊഹാൻ കോൾഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര്? ഓപ്ഷൻ സി ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡാണ് ലോകത്ത് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡ്. അപ്പോൾ അത് 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡ് ലോകത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി ലോകത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി ആരാണ്? ലൂയിസ് വാഷ്കാൻസ്കി ആണ് ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ലൂയിസ് വാഷ്കാൻസ്കി. ഇനി അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ പി വേണുഗോപാലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ പി വേണുഗോപാൽ. അത് 1994 എയിംസിലായിരുന്നു, ഡൽഹിയിലെ എയിംസിലായിരുന്നു. ഇനി അതുപോലെ നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. അത് 2003 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചിയിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരേ രോഗിയിൽ ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആര്? ഓപ്ഷൻ ഡി ഡോക്ടർ ബ്രൂസ് റിറ്റ്സ് ആണ് ഒരേ രോഗിയിൽ ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ ബ്രൂസ് റിറ്റ്സ്. ഇനി അതുപോലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7 ആണ് ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. ഈ ജാർവിക് 7 രൂപകൽപ്പന ചെയ്തത് ആരാണ്? റോബർട്ട് കെ ജാർവിക് ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയമായ ജാർവിക് 7 രൂപകൽപ്പന ചെയ്തത്. റോബർട്ട് കെ ജാർവിക്. ഇനി അതുപോലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തി ആരാണ്? ബാർണി ക്ലാർക്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തിയാണ് ബാർണി ക്ലാർക്ക്. കൃത്രിമ ഹൃദയം ബാർണി ക്ലാർക്കിൽ വെച്ച് പിടിപ്പിച്ച ഡോക്ടർ ആരാണ്? ഡോക്ടർ വില്യം ഡിവ്രിസ് ആണ് കൃത്രിമ ഹൃദയം ആദ്യമായിട്ട് ഒരു മനുഷ്യ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചത്. ഡോക്ടറാണ് ഡോക്ടർ വില്യം ഡിവ്രിസ്, കൃത്രിമ ഹൃദയം. ഇനി അതുപോലെ സ്റ്റെൻറ്റ് ചികിത്സ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റെൻറ്റ് ചികിത്സ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആയിരുന്നു. ഇവിടെ പറഞ്ഞത് കൃത്രിമ ഹൃദയം വെച്ച് പിടിപ്പിക്കൽ ശസ്ത്രക്രിയയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഓപ്ഷൻ ഡി 4A ഭാഗമാണ് ഭരണഘടനയുടെ. 4A ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് 4A. അപ്പോൾ നമുക്കറിയാം ഭാഗം 1 പറയുന്നത് ഇന്ത്യയുടെ ഭൂവിഭാഗത്തെക്കുറിച്ചാണ്. ഭാഗം 1 പറയുന്നത്. ഭാഗം 2 പറയുന്നത് പൗരത്വത്തെക്കുറിച്ച്, പൗരന്മാരെക്കുറിച്ചാണ് ഭാഗം 2 പറയുന്നത്. ഇനി ഭാഗം 3 പൗരന്മാരുടെ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ അഥവാ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ഭാഗം 3. ഇനി ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. ഭാഗം 4. അപ്പോൾ ഭാഗം 4A ആയിട്ടാണ് മൗലിക കടമകൾ പിന്നീട് കൂട്ടിച്ചേർത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42 ഭേദഗതി 1976 ഭേദഗതിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ അങ്ങനെയാണ് ഭാഗം 4A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി ഏത് പ്രധാനമന്ത്രിയാണ് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി അതുപോലെ മൗലിക കടമകൾ നാം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? റഷ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ പഴയ USSR നിന്നാണ് മൗലിക കടമകൾ നാം കടം കൊണ്ടിരിക്കുന്നത്? റഷ്യയിൽ നിന്ന്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ ബി 10 മൗലിക കടമകളാണ് 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 10 മൗലിക കടമകളാണ് നമ്മൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര മൗലിക കടമകളാണ് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്? 11 മൗലിക കടമകളാണ് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിലുള്ളത്. 11 മൗലിക കടമകൾ.
അപ്പോൾ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ അതിനുശേഷം 11 മൗലിക കടമ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 11 മൗലിക കടമ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി അതുപോലെ എപ്പോഴും മാറിപ്പോകുന്നതാണ്, മൗലിക കടമകൾ ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺസിംഗ് കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്, സ്വരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. ഇനി അതേസമയം മാർഗനിർദ്ദേശക തത്വങ്ങൾ കൂട്ടിച്ചേർത്തത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്, സപ്രൂ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ മൗലിക കടമകൾ സ്വരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരവും മാർഗനിർദ്ദേശക തത്വങ്ങൾ സപ്രൂ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരവും. 6 ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏത്? ഓപ്ഷൻ എ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. അപ്പോൾ ഈ 1949 നവംബർ 26 ഏത് ദിവസമാണ്? ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ദിവസമാണ് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ഏതാണ്? 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി 26 സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. അപ്പോൾ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. ഇനി അതുപോലെ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? USA നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. അതുപോലെ ഓർത്തിരിക്കാം, ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? BN റാവു ആണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് BN റാവു. 7 ക്വസ്റ്റ്യൻ നോക്കുക, ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഓപ്ഷൻ എ 1 മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്, 1 അപ്പോൾ ആമുഖം ഭേദഗതി ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42 ഭരണഘടനാ ഭേദഗതി 1976 ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യയുടെ ആമുഖം 1 ഭേദഗതി ചെയ്തത്. അപ്പോൾ അങ്ങനെ 42 ഭേദഗതി മുഖേന ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? 3 42 ഭേദഗതി മുഖേന ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ഏതൊക്കെയാണവ? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത എന്നീ 3 42 ഭേദഗതി മുഖേന ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഇനി അതുപോലെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 8 ക്വസ്റ്റ്യൻ നോക്കുക, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻ സി 2 BR അംബേദ്കർ ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നിങ്ങനെ പറഞ്ഞത് 2 BR അംബേദ്കറാണ്. അപ്പോൾ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് Article 32 നൽകുന്നത്. അപ്പോൾ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം Article 32 നൽകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? Article 32 മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് Article 32. അതുപോലെ നമുക്കറിയാം സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദം പ്രകാരമാണ്? Article 32 സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് Article 32. ഇനി അതുപോലെ ഓർത്തിരിക്കുക, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ആമുഖത്തെയാണ്. എന്നാൽ അതേസമയം 2 BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്?
ആർട്ടിക്കിൾ 32നെയാണ്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമായ ആർട്ടിക്കിൾ 32നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏത്? ഓപ്ഷൻ സി, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ആർട്ടിക്കിൾ 29-30 പറയുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള മൗലിക അവകാശം എന്ന് പറയാവുന്നത്. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ആർട്ടിക്കിൾ 29-30 പറയുന്നത്. അപ്പോൾ അനുച്ഛേദം 29-ലാണ് ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്. ആർട്ടിക്കിൾ 29-ലാണ് ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്. ഇനി അതുപോലെ അനുച്ഛേദം 30-ൽ പറയുന്നത് എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള അവകാശമാണ് അനുച്ഛേദം 30-ൽ പറയുന്നത് എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള അവകാശമാണ്. 10-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏതാണ്? വളരെ സിമ്പിളാണ്, മൗലികാവകാശമാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശമാണ് മൗലികാവകാശം. അപ്പോൾ മൗലികാവകാശങ്ങൾ നാം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ നാം കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ 3-ാം ഭാഗത്ത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനി അതുപോലെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലികാവകാശങ്ങൾ എത്രയുണ്ടായിരുന്നു? 7 എണ്ണമായിരുന്നു. ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണമായിരുന്നു 7. ഇപ്പോൾ എത്ര മൗലികാവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത് അല്ലെങ്കിൽ നമുക്കുള്ളത്? 6 മൗലികാവകാശങ്ങളാണ് ഇപ്പോൾ നമുക്കുള്ളത്. 6 മൗലികാവകാശങ്ങൾ മാത്രം, ഒരെണ്ണം ഇല്ല. ഇനി അതുപോലെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. സുപ്രീം കോടതി. അതുപോലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി, 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. 44-ാം ഭേദഗതി 1978 പ്രകാരമാണ്. അപ്പോൾ സ്വത്തവകാശത്തെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം നമുക്ക് 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ നമുക്ക് ഇപ്പോൾ 6 മൗലികാവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി ആണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. മൊറാർജി ദേശായി. ഇനി അതുപോലെ ഈ സ്വത്തവകാശം നിലവിൽ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 300A അനുച്ഛേദത്തിലാണ് നിലവിൽ സ്വത്തവകാശം പ്രതിപാദിച്ചിരിക്കുന്നത്. 300A അനുച്ഛേദത്തിലാണ്. നേരത്തെ അത് 31 അനുച്ഛേദത്തിലായിരുന്നു. 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? ഓപ്ഷൻ ഡി, വൈറ്റമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇനി അതുപോലെ ഫില്ലോക്കിനോൺ എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ഫില്ലോക്കിനോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അതുപോലെ കോയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ കെ ആണ്. കോയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു രക്തം കട്ടപിടിക്കുക, അതായത് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന രക്തം കട്ടപിടിക്കാനായിട്ട് ആവശ്യമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. എന്നാൽ മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? ജീവകം സിയുടെ അഭാവം മൂലമാണ് മുറി ഉണങ്ങാൻ, രക്തം കട്ടപിടിക്കാനല്ല, മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? ജീവകം സിയുടെ അഭാവം മൂലമാണ് മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത്. ഇനി അതുപോലെ മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകുന്നത് എന്താണ്? വൈറ്റമിൻ സിയുടെ കുറവാണ് മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകുന്നത്. വൈറ്റമിൻ സിയുടെ കുറവാണ്. 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസാണ് 2021 നടത്താനിരിക്കുന്നത്? ഓപ്ഷൻ ബി, എട്ടാമത് സെൻസസാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ എട്ടാമത് സെൻസസാണ് 2021 നടത്താനിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷമേത്. 1951 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷമാണ് 1951. അപ്പോൾ നമുക്കറിയാം 2021 എത്രാമത് സെൻസസാണ് നടക്കുന്നത് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ 2021 നിന്ന് ഇത് കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 70 എന്ന് കിട്ടും. അപ്പോൾ 70 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ 10 വർഷം കൂടുമ്പോഴാണ് കാനേഷിമാര് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 70 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 7 സെൻസസുകൾ എന്നർത്ഥം. പക്ഷേ 1951 ഒരു സെൻസസ് നടന്നല്ലോ, അപ്പോൾ അതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മളൊരു 1 കൂട്ടുക. അപ്പോൾ അങ്ങനെയാണ് 8th census 2021 നടക്കാൻ പോകുന്നത്. 8th census. ഇനി അതുപോലെ ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടത്തിയ വൈസ്രോയ് ആരായിരുന്നു? മേയോ പ്രഭു ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടത്തിയ വൈസ്രോയ് ആയിരുന്നു മേയോ പ്രഭു. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു റെഗുലർ സെൻസസ് നടത്തിയ വൈസ്രോയ് ആരായിരുന്നു? റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റെഗുലർ സെൻസസ് നടത്തിയ വൈസ്രോയ് ആണ് റിപ്പൺ പ്രഭു. എന്നാൽ ആദ്യത്തെ സെൻസസ് നടത്തിയത് ആരാണ്? മേയോ പ്രഭുവാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏതായിരുന്നു? തിരുവിതാംകൂർ നാട്ടുരാജ്യമായിരുന്നു, അല്ലെങ്കിൽ തിരുവിതാംകൂർ ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തിയ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ സ്വാതി തിരുനാളിൻ്റെ കാലത്ത്. 14th question നോക്കുക. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ ലോകായുക്തയാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അപ്പോൾ സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്തയും ദേശീയ തലത്തിൽ അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രൂപം നൽകിയ സ്ഥാപനം ലോക്പാലുമാണ്. അപ്പോൾ ലോക്പാൽ ദേശീയ തലത്തിലും ലോകായുക്ത സംസ്ഥാന തലത്തിലുമാണ്. ഈ ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? അണ്ണാ ഹസാരെയാണ്. ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണാ ഹസാരെ. അതുപോലെ ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആരാണ്? പിനാകി ചന്ദ്രഘോഷ് ആണ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാലാണ് പിനാകി ചന്ദ്രഘോഷ്. ഇപ്പോഴും പിനാകി ചന്ദ്രഘോഷ് ആണ് ഇന്ത്യയുടെ ലോക്പാൽ. ഇനി അതുപോലെ കേരളത്തിൻ്റെ പ്രഥമ ലോകായുക്ത ആരാണ്? പി സി ബാലകൃഷ്ണ മേനോനാണ്. കേരളത്തിൻ്റെ പ്രഥമ ലോകായുക്തയാണ് പി സി ബാലകൃഷ്ണ മേനോൻ. അതുപോലെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? സിറിയക് ജോസഫ് ആണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ലോകായുക്ത സിറിയക് ജോസഫ്. 15th question നോക്കുക, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വൺ. ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ സി ഫെഡറൽ ബാങ്കാണ്. ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. അപ്പോൾ ഫെഡ് റിക്രൂട്ട് എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ഫെഡറൽ ബാങ്കിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ പേരാണ് ഫെഡ് റിക്രൂട്ട്. ഇനി അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇനി അതുപോലെ സേവിങ്സ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്ക് പക്ഷേ പ്രസിഡൻസി ബാങ്കാണ്. സേവിങ്സ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്കാണ് പ്രസിഡൻസി ബാങ്ക്. ഇനി അതുപോലെ ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് റോബോട്ട് ഏതാണ്? ലക്ഷ്മിയാണ്. ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് റോബോട്ടാണ് ലക്ഷ്മി. സിറ്റി യൂണിയൻ ബാങ്ക് ചെന്നൈ ശാഖയാണ് ലക്ഷ്മിയെ അവതരിപ്പിച്ചത്. ഓക്കെ ഫ്രണ്ട്സ്.